ചാൻസലർ ബില്ലിൽ ബദൽ നിർദ്ദേശവുമായി പ്രതിപക്ഷം. എല്ലാ സർവകലാശാലകൾക്കുമായി ഒറ്റ ചാൻസലർ വേണമെന്നും വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ചാൻസലർ ആകണമെന്നും പ്രതിപക്ഷം. നിയമനത്തിന് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതി രൂപീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് ഈ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു നിർദ്ദേശം അത് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും ആലോചനയ്ക്കെങ്കിലും സാധ്യതയുണ്ടോ? ഈ കൊണ്ടുവരുന്ന ബില്ലിൽ എങ്ങനെയാണ് ചാൻസലർ നിയമനം, അതിന്റെ മാർഗനിർദ്ദേശം, എങ്ങനെ ചാൻസലറെ കണ്ടെത്തണം എന്ന് വിശദീകരിക്കുന്നുണ്ടോ? ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ല് ഇന്ന് നിയമസഭ നിയമമാക്കുകയാണ്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് അല്പസമയത്തിനകം നിയമസഭ പരിഗണിക്കും. ഈ ബില്ലിൽ ചാൻസലർ സ്ഥാനത്ത് വിദ്യാഭ്യാസ വിചക്ഷണരെയോ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരെയോ ചാൻസലറായി നിയമിക്കാൻ സർക്കാരിന് അധികാരപ്പെടുത്തുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ. മറിച്ചുള്ള വ്യവസ്ഥകളൊന്നും ബില്ലിലില്ല. എന്നാൽ ഈ വ്യവസ്ഥയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു ഭേദഗതി നിർദ്ദേശവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. എല്ലാ സർവകലാശാലകൾക്കും, അതായത് സംസ്ഥാനത്തെ 14 സർവകലാശാലകൾക്കുമായി ഒറ്റ ചാൻസലർ വേണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതി നിർദ്ദേശം. ഇത് പ്രതിപക്ഷത്തിന് കൂടി പ്രാതിനിധ്യമുള്ള ഒരു സമിതിയിൽ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം, ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ബദൽ നിർദ്ദേശം. മാത്രമല്ല, ഇങ്ങനെ ചാൻസലറാകുന്ന വ്യക്തി സുപ്രീംകോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായോ വിരമിച്ച ആളായിരിക്കണം എന്നും പ്രതിപക്ഷം ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നു. ഈ നിർദ്ദേശം സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ചാൻസലർ സ്ഥാനത്ത് ഉള്ള നിയമനം പൂർണ്ണമായും സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു ഭേദഗതി നിർദ്ദേശമാണ് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട ബില്ലിലുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തി പിറകോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുകയില്ല. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം എന്നതിനപ്പുറത്തേക്ക് ഈ ഭേദഗതിക്ക്, പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതിക്ക് ഒരു പ്രസക്തിയും ഇല്ലാതെ വരികയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഒരു ഉയർന്നു വരുന്ന പ്രശ്നം, ഈ ബിൽ ഗവർണറെ മാറ്റുന്ന തീരുമാനം, ചാൻസലർ സ്ഥാനത്ത് മാറ്റുന്ന തീരുമാനത്തോട് പ്രതിപക്ഷം പൊതുവിൽ യോജിപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ പകരം ആര്, ബദൽ നിർദ്ദേശം എന്ത് എന്ന കാര്യത്തിൽ മാത്രം വിയോജിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷവുമായി യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് വന്നുകൂടാ എന്നൊരു ചോദ്യം സർക്കാരിനെ തിരിഞ്ഞുകൊത്തും. അത്തരമൊരു യോജിച്ച അന്തരീക്ഷത്തിൻ്റെ തലം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്താനും സാധ്യതയുണ്ട്.